ചോറ് കജ്ജ് പൊള്ളിച്ചണ്ട. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തേ കരന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞേനും ഇമ്മയും ബാപ്പും നോമ്പ് ഓർക്കാൻ വരും എന്നുള്ളത്. അപ്പൊ ബാപ്പുവിന് മാണ്ടിയത് ചോറേക്കാരം, ഇമ്മാക്ക് മാണ്ടിയത് അപ്പാണെന്നും പറഞ്ഞേനും. അതിൻ്റെ ഇടയിൽ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ. പിന്നെ ബാപ്പു എന്ത് കാട്ടിയിക്കണ്, വാവനെ പറയാതെ കൊണ്ടുവന്നിക്കണ്. ഓളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ബിരിയാണിയൊക്കെ വെച്ച് ഉസാറാക്കണ്ടേ, അതിന് ബാപ്പുവിൻ്റെ പണിയാണത്. മുണ്ടാതെ കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ. ഇമ്മപ്പുറത്തുണ്ട്. ഞാൻ വാവ വരുന്ന അറിയില്ലേന്ന്, അല്ലെങ്കിൽ ഒന്നും കൂടി സാറാക്കിയാ മതിയല്ലേ. അവിടെ പോയിന്നോ? അല്ലേ, അളിയൻ പോയി അങ്ങോട്ടേക്ക് പോയില്ലേ. ചെറിയില്ല അപ്പൊ ഇരേക്കാരം. അപ്പൊ മക്കളെ, ബാബ ഓളപ്പരിയിലേനിട്ടോ, ഓള് വരുന്നുള്ള ചവിയിലേനി. സാധനമില്ലാത്ത കിടന്നില്ല, പക്ഷെ നമുക്ക് എത്തിയമാതിരി അല്ലാത്തൊരു കിടന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മക്കളെ, ഒരുപാട് സന്തോഷം. എന്താ പറയാത്തൊരു പരിപാടി, അപ്പാണെന്നുള്ളു. വാവ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി തന്നെ ചെയ്യണം. സർപ്രൈസ് ഞാൻ രണ്ട് സർപ്രൈസ് കൊടുത്തു. അതല്ല എന്റെ വിചാരം ജനമുള്ളേക്കാരെന്നാ. പിന്നെ അതെ, അതിനെ ഓള് വരുന്ന വർത്താനം ചേർത്തില്ല. ഞാനൊന്ന് ചേച്ചൂടെ ഞങ്ങക്ക് ആ ഫോണ് കൂടി ഒന്ന്. അറിയോ അതിനെത്ര ആൾക്കാരെ ആയത്തിന്റെ മുകളിൽ ആളുകൾ വന്നു. വന്നിരുന്നോ? ഞാൻ പറഞ്ഞു അങ്ങട്ടാണ്, പക്ഷെ എവിടെ വന്നിരുന്നവർക്കൊക്കെ പേവുണ്ട്. എന്താ വെച്ചാൽ ഞാനവിടെ ഒരു മിമ്പറാ കൊടുക്കുന്നത്, കിബിലല്ലേ. അതെ, ഇന്ന് എന്റെ ചാനലിക്ക് എന്തെങ്കിലും വീഡിയോ ഇടണം. വളവിനൊക്കല്ലേ. പിന്നെ ഞങ്ങള് പേരും, പക്ഷെ ഞാൻ പേരൊന്ന് മാറ്റാലോ എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് പേര് മാറ്റോ? മലപ്പുറം ബാപ്പു ആവാൻ കിട്ടുന്നുണ്ട് മുതല്.
നാലര മണിക്കൂറായ മോണിറ്റൈസേഷന് സംഭവമുണ്ട്. അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഡോളർ ആയിരും. പിന്നെ $100 ആയിരത്തി വെക്കല്ലോ. അന്റെ നിങ്ങളെ രണ്ടാളെ പേരില് പക്ഷെ അക്കൗണ്ട് അന്റെ കൊടുക്കേണ്ടി വരും. ചോറോ? ചോറിന് ഞാൻ റൈസ് കുക്കറിൽ വരുന്നേ. ഞങ്ങളുടെ ചോറ് ഇരുവണ്ണം ഞാൻ എണ്ണ തിന്നത് സിനിമ പോരാ. അതല്ലേ വിമാനത്തിന്റെ ഉള്ളും തിയേറ്ററിന്റെ ഉള്ളും ഒരേ മതിയാ. ഇജക്ക് പ്ലെയിൻ കയറിയ ആളാണ്, ജിദ്ദിക്ക് പോയതുകൊണ്ട് ചെയ്ത് വന്ന മനുഷ്യനാണ് കേട്ടോ. മക്കളെ അത്ര 4 മാസം 3 മാസം 12 ദിവസം 3.5 മാസം ഓനെ നമ്മുടെ ജിദ്ദിയില് ബാലികാക്കൂലൊക്കെ ഒരു എത്ര ഉമ്ര ചെയ്തു. അപ്പൊ മക്കളെ ഉമ്രൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ഉള്ളിൽ നടക്കുന്നു. തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ വിമാനത്തിന്റെ ഉള്ളിൽ തരിയാ. ഇപ്പൊ തിയേറ്ററിൽ ഇങ്ങനെ നിരക്കര കസാല ഇട്ട് എല്ലാവരും ഇരുന്ന് കാണുകയാണ്. മനസ്സിലാക്കട്ടോ, പറഞ്ഞ കേക്കെ. അപ്പൊ എല്ലാരും നേരം കാണുമ്പോ മുന്നിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെ കാണും എത്തിച്ചു നോക്കണ്ടിരുന്നേ. അപ്പൊ പൊട്ട അപ്പൊ ഒരേ ലെവൽക്കല്ലേ ഇരിക്കുക. അപ്പൊ ഒരാള് നേരെ മുന്നിൽ ഇരിക്കുമ്പോ തടവല്ലേ. കെഎസ്ആർടിസി ഇൻട്രസ്റ്റ് ബസ് ഉണ്ട്. അതേ മാറി സീറ്റ്
നിങ്ങൾ ആക്കം പോലെ ഒരു ദിവസം പേര് ഞങ്ങള് പോവുക കേട്ടോ. 27,000 പൈസ ഒന്നും കിട്ടിയില്ല. ഞങ്ങള് പോവാ അവിടെ മരുന്നോട് ചോക്കി കുഞ്ഞാപ്പ. ആകെ രണ്ട് കുഞ്ഞാപ്പാള് അവിടെ അല്ലേ. ഒന്ന് പാണ്ടിക്കട. വലൈക്കും സലാം കാക്ക.